നമസ്കാരം. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ഇപ്പോൾ ന്യൂനമർദ്ദങ്ങളിലും പ്രതിഫലിക്കുകയാണ്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഒന്നിനു പുറകെ ഒന്നായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങൾ കാലാവസ്ഥാ നിരീക്ഷകരെ പോലും ആശങ്കയിലാഴ്ത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദങ്ങൾ രൂപമെടുത്തിരിക്കുകയാണ്. കർണാടക ഗോവ തീരത്തിനടുത്തായാണ് അറബിക്കടലിലെ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം 18-ാം തീയതിയോടെ തമിഴ്നാട് ആന്ധ്ര തീരത്തേക്ക് അടുക്കും. ഇവയുടെ സ്വാധീനത്തിൽ കേരളത്തിൽ വ്യാപകമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വടക്കൻ ജില്ലകളിലും മലയോര മേഖലയിലും അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ ദ്വീപിന് സമീപം നിലനിൽക്കുന്ന ന്യൂനമർദ്ദം കൂടുതൽ തീവ്രത കൈവരിച്ച് തമിഴ്നാട് ആന്ധ്ര തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്ക് ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നുണ്ട്. കൂടാതെ അറബിക്കടലിൽ ചക്രവാത ചുഴിയുമുണ്ട്. ഗോവ മഹാരാഷ്ട്ര തീരത്തിനടുത്ത് ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതേസമയം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനിടയുള്ളതായിട്ടാണ് പറയുന്നത്. ആവർത്തിക്കുന്ന ന്യൂനമർദ്ദങ്ങളും ചക്രവാത ചുഴികളും കേരളത്തിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അസാധാരണ മഴയ്ക്ക് തന്നെ കാരണമായി തീർന്നിരുന്നു. ഒക്ടോബർ 1 മുതൽ നവംബർ 14 വരെയുള്ള കാലയളവിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 100% അധിക മഴയാണ് പെയ്തത്. 401 മില്ലിമീറ്റർ മഴ കിട്ടേണ്ട സ്ഥലത്ത് 804 മില്ലിമീറ്റർ മഴ ലഭിച്ചു. പത്തനംതിട്ടയിൽ 184%, ഇടുക്കിയിൽ 108% അധികം മഴ കിട്ടി. മിക്കവാറും എല്ലാ പ്രധാന ഡാമുകളിലും നിറഞ്ഞ അവസ്ഥയാണ്. ഇടുക്കി, ആനയിറങ്ങൽ, പൊന്മുടി, കുണ്ടള, ലോവർ പെരിയാർ, മുഴിയാർ സംഭരണികളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെക്കോർഡിട്ട തുലാമഴ സംസ്ഥാനത്ത് ശക്തമായി തന്നെ തുടരുന്ന അവസ്ഥയാണ്. ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായി തന്നെ മഴ തുടരാനുള്ള സാധ്യതയുമുണ്ട്. തുലാവർഷത്തിൽ ഇത്തവണ 105% അധിക മഴ കിട്ടി. ഇതുവരെ 833 മില്ലിലിറ്റർ അധിക മഴ പെയ്തു. വലിയ കൃഷിനാശവുമുണ്ടായി. ഡിസംബർ 31 അവസാനിക്കുന്ന തുലാവർഷം 45 ദിവസം കൊണ്ട് തന്നെ റെക്കോർഡിട്ട് മറികടന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ലഭ്യമായ 121 വർഷത്തെ കണക്കു പ്രകാരം തുലാവർഷ മഴ 800 മില്ലിമീറ്റർ കൂടുതൽ ലഭിച്ചത് ഇതിനു മുമ്പ് 2 തവണ മാത്രമാണ്, 2010, 1977 വർഷങ്ങളിൽ. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ഇപ്പോൾ ന്യൂനമർദ്ദങ്ങളിലും പ്രതിഫലിക്കുകയാണ്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഒന്നിനു പുറകെ ഒന്നായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങൾ കാലാവസ്ഥ നിരീക്ഷകരെ പോലും ആശങ്കയിലാഴ്ത്തുന്നു. ഇതുമൂലം പ്രവചനങ്ങളുടെ കൃത്യതയും കുറയുന്നുണ്ട്. 2 കടലുകളിലുമായി 2 ന്യൂനമർദ്ദ മേഖലകളാണ് നിലവിൽ മഴപ്പാത്തികളെ സജീവമാക്കുന്നത്. ആഗോളതാപനം വർദ്ധിക്കുന്നത് മൂലം കാലാവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കനത്ത മഴയുടെ രൂപത്തിൽ നാശം വിതച്ച് പെയ്തിറങ്ങുന്നത്. മുമ്പൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ ശക്തമായ മഴയായിരുന്നു കാലവർഷ സമയത്ത് ലഭിച്ചിരുന്നത്. ശക്തിയേറിയ കാറ്റിനോടൊപ്പം 2-3 മണിക്കൂർ വരെ പ്രാദേശികമായി മാത്രമായിരുന്നു ഈ മഴ എത്തിയിരുന്നത്. 2018 അധിക മഴയ്ക്ക് ശേഷം ഇതിന് വ്യാപകമായ മാറ്റം പ്രകടമാണ്. തുലാമഴയ്ക്ക് പ്രധാന കാരണം സൈബീരിയയുടെ ഉയർന്ന മർദ്ദ മേഖലയിൽ നിന്നെത്തുന്ന തണുത്തുറഞ്ഞ കിഴക്കൻ കാറ്റാണ്. ഇവ ബംഗാൾ ഉൾക്കടൽ വഴി ഇന്ത്യൻ തീരത്തേക്ക് പ്രവേശിച്ച് മഴയായി പെയ്തിറങ്ങും. കൂടുതൽ മഴ കിട്ടുക ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്തായിരിക്കും. പടിഞ്ഞാറൻ കാറ്റ് ചൂടേറിയതും കിഴക്കൻ കാറ്റ് തണുപ്പേറിയതുമായിരിക്കും. ഇവ തമ്മിൽ ചേർത്ത് ഇടിമിന്നൽ മേഘങ്ങൾ രൂപപ്പെട്ടാണ് മഴയായി പെയ്തിറങ്ങുന്നത്. ആര്യങ്കാവ് വാളയാർ ചുരങ്ങൾ വഴിയാണ് കിഴക്കൻ കാറ്റ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് കേരളത്തിൽ അസാധാരണ മഴയ്ക്ക് കാരണമായതും.